നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രധാനമന്ത്രി 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും വാക്സിൻ ഫ്രീ എന്ന് പറഞ്ഞതിന് ശേഷം നമ്മുടെ സോഷ്യൽ മീഡിയകളിലും അതേപോലെ തന്നെ മാധ്യമങ്ങളിലും ഒക്കെ ഇങ്ങനെ പലതരം ചർച്ചകളുണ്ടായി. അതിൽ ഈ ഇടതുപക്ഷക്കാരും കോൺഗ്രസ്സുകാരും ഒക്കെ അവർ ഇങ്ങനെ സ്ഥാപിക്കാൻ ശ്രമിച്ച ഒരു കാര്യമുണ്ട്. അതായത് സുപ്രീം കോടതി പറഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ സുപ്രീംകോടതി കൽപ്പിച്ചതുകൊണ്ടാണത്രേ മോദി ഇപ്പോൾ ഈ തീരുമാനമെടുത്തത് എന്നാണ്. അവരോടായിട്ട് ലളിതമായിട്ട് ഒന്ന് രണ്ട് സംശയം ചോദിച്ചോട്ടെ. ഏത് കോടതി പറഞ്ഞിട്ടാണ് കർഷകർക്ക് മോദി സർക്കാർ 2000 രൂപ വെച്ച് കൊടുക്കുന്നത്? ഏത് കോടതി പറഞ്ഞിട്ടാണ് സ്ത്രീകളുടെ ആദ്യ പ്രസവത്തിന് 6000 രൂപ വെച്ച് കേന്ദ്ര സർക്കാർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്? ഏത് കോടതി പറഞ്ഞിട്ടാണ് ജൻഡർ അക്കൗണ്ടുള്ള സ്ത്രീകൾക്ക് ആവശ്യഘട്ടങ്ങളിൽ 500 രൂപ വെച്ച് കൊടുക്കുന്നത്? ഏത് കോടതി പറഞ്ഞിട്ടാണ് കഴിഞ്ഞ 1 വർഷത്തോളമായി ഭക്ഷ്യധാന്യങ്ങൾ സൗജന്യമായി നൽകിക്കൊണ്ടിരിക്കുന്നത്, അതിപ്പോഴും തുടരുന്നത്? ഇനി ഏത് കോടതിക്കാണ് പറയാനാവുക കൊറോണ പോലെ ഒരു വൈറസിനെ ഇത്ര ദിവസം കൊണ്ട് തുരത്തണമെന്നും ഇത്ര ദിവസത്തിനകം വാക്സിൻ കൊടുത്ത് തീർക്കണമെന്നും ഏതെങ്കിലും കോടതിക്ക് പറയാൻ സാധിക്കുമോ? അതിൻ്റെ സാധ്യതകൾ ആരായാനല്ലേ പറ്റൂ? നിർദ്ദേശിക്കാനോ കൽപ്പിക്കാനോ ആവില്ല, അതല്ലേ സത്യം? കാരണം ചൂണ്ടിക്കാണിക്കാൻ ഒരു മുൻ മാതൃക വേണമല്ലോ, അങ്ങനെയൊന്നുണ്ടോ? ഒടുവിൽ നിങ്ങൾ മൂടിവെച്ചിരുന്ന കാര്യം പ്രധാനമന്ത്രിക്ക് തന്നെ ജനങ്ങളോട് പറയേണ്ടി വന്നില്ലേ? ആരോഗ്യ പരിരക്ഷ സംസ്ഥാന വിഷയമാണെങ്കിലും അസാധാരണ ഘട്ടങ്ങളിൽ കേന്ദ്രം ഉത്തരവാദിത്വം ഏറ്റെടുത്തു. അങ്ങനെ സംസ്ഥാനങ്ങളെ കൂടി പങ്കാളിയാക്കാനാണ് കേന്ദ്രത്തിൻ്റെ വാക്സിൻ പോളിസി ഇടയ്ക്ക് വെച്ച് മാറ്റിയത്. പക്ഷേ 25% പോലും പല സംസ്ഥാനങ്ങൾക്കും പറ്റുന്നില്ല എന്ന് അവർ തന്നെ പറഞ്ഞതുകൊണ്ട് വാക്സിൻ ഡ്രൈവ് ഇപ്പോൾ കേന്ദ്രം തിരിച്ചെടുത്തു. ഇനി നിങ്ങൾ പറയുന്നത് പോലെ കോടതി പറഞ്ഞ് മോദി ചെയ്യുന്നതാണെങ്കിൽ മോദിയുടെ കോടതികളെ മോദി എന്തിന് പേടിക്കണം? കാരണം ഇന്ത്യയിലെ കോടതികൾ മോദിയുടെ കീഴിൽ നിൽക്കുന്ന അല്ലെങ്കിൽ മോദി വിലക്കെടുത്തിരിക്കുന്നതാണ് എന്ന് ഇന്നലെ വരെ പറഞ്ഞ് പാടി നടന്നവരാണ് നിങ്ങൾ. ശരി, ഇനി അതിരിക്കട്ടെ. നിങ്ങൾ പറയുന്ന ഈ ഫെഡറൽ സംവിധാനം എന്താണ്? ഇത് കേരളമാണ്, ഇത് പഞ്ചാബാണ്, ഇത് തമിഴ്നാടാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവർ കാര്യങ്ങൾ കൈവിട്ടപ്പോൾ അയ്യോ നമ്മൾ ഇന്ത്യക്കാരല്ലേ, കേന്ദ്ര സർക്കാർ തന്നെ എല്ലാം ചെയ്യേണ്ടതല്ലേ എന്ന ലൈനിലേക്ക് എങ്ങനെയാണ് ഇറങ്ങി വന്നത്? കോടതിയെ മറയാക്കി പ്രതിരോധിക്കുന്നതിനിടയിൽ ഒരു കാര്യം മൂടി വെക്കാൻ ഇവിടുത്തെ കമ്മികളെ നിങ്ങൾ മറക്കരുത്. കേരളത്തിൽ കൊറോണ മൂലം മരണപ്പെട്ടവരുടെ എണ്ണം 10,000 കടന്നിരിക്കുന്നു. അതുകൂടി ഒന്ന് വെളുപ്പിച്ചെടുക്കണം കേട്ടോ. ശരി, ഒരു കാര്യം സത്യമാണ്, ഇത്രയും സൗജന്യങ്ങൾ കൊടുക്കുന്ന കേന്ദ്ര സർക്കാരിന് ആദ്യം തന്നെ വാക്സിൻ എല്ലാവർക്കും സൗജന്യമെന്ന് പറയാമായിരുന്നു, അത് സത്യം തന്നെ. പക്ഷേ ശേഷം സകല സംസ്ഥാന സർക്കാരുകളെ കൂടി അങ്ങ് പിരിച്ചു വിട്ടിട്ട് ഗവർണർ ഭരണമാക്കണം. കാരണം എല്ലാ കാര്യങ്ങളും കേന്ദ്രം തന്നെ ചെയ്യാനാണെങ്കിൽ ഈ ശതകോടികൾ ചെലവ് വരുന്ന നിയമസഭാ സംവിധാനങ്ങൾ ഈ രാജ്യത്ത് എന്തിനാണ്? ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പ്രമേയം പാസാക്കാൻ വേണ്ടി മാത്രമോ? വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.